നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാദത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹാരമാണ്. ഇത് പുതിയ പലഹാരമൊന്നുമല്ല, ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ഒരു മാസ്റ്റർ പീസ് പലഹാരമായ പത്രോട പത്രോടെ ചേമ്പിലേട മടന്തേട എന്നൊക്കെ പറയുന്നത്. ആ അടയുടെ ഒരു അല്പം വ്യത്യസ്തമായ ഒരു രൂപഭേദം വരുത്തിയാൽ അല്പം വ്യത്യസ്തം, അതായത് വാദത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന നമ്മുടെ പ്രകൃതി ജീവന വിധികൾ പ്രകാരം വാദരോഗികൾക്ക് നന്നല്ലാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് അവർ ചേർക്കുന്നത് അരിയോടൊപ്പം തുവരപ്പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ, ഉണക്കമുളക്, പിന്നെ അല്പം പിഴുപുളി ചേർക്കും. അപ്പം നമ്മളത് ഒഴിവാക്കിയിട്ട് അതിന് വേറെ ചില സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി. ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നെങ്കിൽ അതിനോടൊപ്പം അര ഗ്ലാസ് പരിപ്പോ പയറോ ചേർക്കാം. പരിപ്പ് എന്തായാലും നമ്മൾ ചേർക്കണ്ട, ചെറുപയർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ അരയ്ക്കാം. 4-5 മണിക്കൂർ കുതിർക്കുക. അതോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ആയമോദകം, കുരുമുളക്, അതായത് ഉണക്കമുളകിന് വരും കുരുമുളക്, അല്പം കായം, പിന്നെ തേങ്ങ, പുളിയില. പുളിയില ഉപയോഗിക്കുന്നത് നമ്മുടെ വാളൻപുളി, ഒരല്പം ചെറിയ അളവിൽ വാളൻപുളി ഇതിന് ഉപയോഗിക്കാറുണ്ട് അവർ അതിന് പകരം. പിന്നെ ഇഞ്ചി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇപ്പോൾ ചേർക്കുന്നില്ല, വെളിച്ചെണ്ണ ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് കൂട്ടിക്കഴിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് വെന്ത് മുറിച്ച് വെച്ചതാണ്, അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ മുക്കി കഴിക്കുന്നതാണ് അതിനൊരു ടേസ്റ്റ്. അപ്പം ഇതിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ പാചകങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ഇഡലി മാവിനേക്കാളോ ഒരല്പം ലൂസായിട്ട് ആണ് അവർ മാവ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാനിത് പ്രിപ്പയർ ചെയ്തത് അല്പം കൂടി കുറച്ച് അല്പം കൂടി ടൈറ്റായ ഒരു മാവാണ്. അതായത് നമ്മുടെ അമ്മമാരൊക്കെ പഴയ മുമ്പ് ഇപ്പോഴാണ് അരിപ്പൊടി കൊണ്ട് കോഴിക്കോട്ടെ ഉണ്ടാക്കുന്നത്. മുമ്പ് രാത്രിയിൽ പുഴുക്കലരി വെള്ളത്തിലിട്ട് അതിൽ തേങ്ങയും ജീരകവും ചേർത്തരച്ചിട്ടായിരുന്നു നമ്മൾ, എന്നിട്ട് അത് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് പുഴുങ്ങി, ഇഡ്ഡലി ചെമ്പിലൊന്നുമല്ല, വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുകയായിരുന്നു, ആ വെള്ളവും കുടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ നാടൻ കോഴിക്കോട്ട മുമ്പ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന് മധുരമൊന്നും ചേർക്കില്ല. അതിന് ആ ഒരു പരുവത്തിലാണ് ഞാൻ മാവ് അരച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം മാവ്. അതോ കണ്ടോ, ഇത് അരച്ചു വെച്ച മാവിൽ നിന്ന് ബാക്കിയൊക്കെ എടുത്ത് പരത്തി കുറച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതാണ് പരുവം ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ഉരുളയായിട്ട് കിട്ടണം. ആ ഒരു പരുവത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് പരത്തി. ഞാൻ ചെയ്ത മെത്തേഡാണ് കേട്ടോ, ഇത് വ്യത്യസ്തമായിട്ടും ചെയ്യാം. ഞാൻ ചെയ്തത് ഇത് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അത് പരത്തി കൊടുക്കുക. അപ്പം കുറച്ച് ഈസിയാണ് ഇത്. അവർ ചെയ്യുന്നത് കുറച്ച് ഈ ഇച്ചും കൂടെ ലൂസാകുമ്പോൾ അതിങ്ങനെ തേച്ച് പിടിപ്പിക്കാനും ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അല്പം വെള്ളം തൊട്ടിട്ട് ഇതിനെ പരത്തിയെടുക്കാം. അതുതന്നെയല്ല, വേവിക്കാൻ വെക്കുമ്പോഴും ഇത് അങ്ങനെ അങ്ങോട്ട് അലുത്ത് പോവില്ല. പക്ഷേ നമ്മൾ ഇളം ചേമ്പിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മടന്തേല നല്ല ചൊറിച്ചിലുള്ള ഒരു ഇലയാണ്. അപ്പോൾ അതെടുക്കുമ്പോഴും അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഇല മാത്രം, ആ കൂമ്പ് കഴിഞ്ഞിട്ട് വിരിഞ്ഞ ആദ്യത്തെ ഇല, പുറം ഇല എടുക്കരുത്. പക്ഷേ വിരിഞ്ഞ ആ ഇളം ഇല എടുക്കുമ്പോൾ വേറൊരു റിസ്ക് ഉണ്ട്, ഇത് വേകുമ്പം ഇത് പൊട്ടിപ്പോകും. കുറച്ച് വില ഉള്ള അടിയിലത്തെ ഇല എടുത്താൽ പൊട്ടിപ്പോകാതെ ഈ റോള് നമുക്ക് കിട്ടും. അപ്പം ഇതിങ്ങനെ പരത്തുക. അപ്പം അവർ ഗൗഡസാരസ്വത ബ്രാഹ്മണർ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഒരെണ്ണം ഇങ്ങനെ പരത്തിയിട്ട് അടുത്തത് ഇതാ ഇങ്ങനെയും വെച്ച് പരത്തും, എന്നിട്ട് അതിനെ ഇങ്ങനെയും മടക്കും. അവർ ഇവിടെയും കുറേ മാവ് തേക്കും കേട്ടോ. പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത്, മാവെല്ലാം കൂടെ പൊട്ടി വെളിയിൽ വരും ഇത് വെന്ത് കഴിയുമ്പം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനെ ഇങ്ങനെ ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഇങ്ങനെയും മടക്കി, ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നമ്മുടെ റോളൊക്കെ ചെയ്യത്തില്ലേ, അതുമാതിരി ഇതാ ഇത് ഇത് കണ്ടില്ലേ, ഇതിനെ എടുത്തിട്ട് പതുക്കെ ഇവിടെ ഒന്ന് മടക്കി കൊടുക്കും. ഇവിടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി റോളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മാതിരി ഇതാ
ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെക്കാനാണ് എനിക്കിഷ്ടം തോന്നിയിട്ടുള്ളത്. കുറച്ച് എളുപ്പം എന്ത് കിട്ടും. പിന്നെ ഇത് വേവിക്കുമ്പം ഒരു കാരണവശാലും ഒരു വേവിക്കുന്ന സമയത്തിൽ ലുപ്തമൊന്നും കാണിക്കരുത് കേട്ടോ. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ഇത് വെന്ത് ചൊറിയുകയും ചെയ്യും, വെന്ത് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത ഒരു അട മുറിച്ചെടുത്തതാണ്. ഇതിനകത്ത് ഏതാണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇത് നേരെ നമുക്ക് വെളിച്ചെണ്ണ മുക്കി കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഇല ഇങ്ങനെ വിട്ട് വിട്ട് പോയിരിക്കുന്ന കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇള ഇല കിളിർന്ന ഇലയെ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ കിളിർന്ന ഇല എടുക്കുമ്പോൾ ഇത് വേകുമ്പോൾ ഇത് വിട്ടുപോകും. മൂത്തിലയാണെങ്കിൽ അത് അങ്ങനെ നല്ല റോളായിട്ട് നമുക്ക് കുറച്ചുകൂടെ റിജിഡായിട്ട് കിട്ടും. ഇത് ആവിയിൽ വേവിച്ചെടുത്തതാണ്. പക്ഷേ ആവിയിൽ വേവിക്കുമ്പോൾ എനിക്കൊരു തോന്നുന്നത് ഇത് കുറച്ചൊന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആവി വെള്ളം കൂടെ മേളിൽ നിന്ന് വീണിട്ട് കുറച്ച് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒരു ഇഡ്ലിത്തട്ടിൽ വെച്ചിട്ട് ഒരു ഞാൻ ഓവനിലല്ലേ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അത് പൊട്ടാതെ കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ. ഓവനിലല്ലാതെ ഇതിനെ ഒന്ന് കണ്ടു. ഇതെൻ്റെ കൺട്രി ഓവൻ ഇതാണ്. ഒരു പഴയ ഉരുളി എടുക്കുക. പഴയ ഉരുളിയിൽ മണൽ നിറച്ചിട്ട് മണൽ അടിയിൽ മണൽ നിരത്തും ഞാൻ. അങ്ങനെയാണ് ഞാൻ കൺട്രി ഓവൻ ചെയ്യുന്നത് കണ്ടോ. ഇത് വലിയത് വേണ്ട, വലുതായിട്ട് മടക്കിയത് വെന്തപ്പൊക്കെ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് റോളായിട്ട് എടുത്തത് കണ്ടോ, അത് നല്ല റോളായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തി റോള് പോലെയൊക്കെ നമുക്ക് എടുത്തിട്ട് പിന്നെ അത് ഒന്നുകൂടി തണുത്ത് കഴിഞ്ഞിട്ടേ മുറിക്കാവുള്ളൂ. ഇതാണ് എൻ്റെ കൺട്രി ഓവൻ കണ്ടോ. പഴയ ഒരു ഉരുളി എടുത്ത് അതിൽ മണൽ നിറച്ച് അതിനകത്തിലൊരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഞാനിതൊരു പരീക്ഷണമാണ് കേട്ടോ. ഇത് സാധാരണ ആവിയിലാണ് വേവിക്കുന്നത്. ഇത് വെച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് നല്ല സമയമെടുക്കും. ആവിയിലാണെങ്കിൽ തന്നെ ഒരു കുറച്ചൊരു 15 മിനിറ്റല്ല, 45 മുക്കാൽ മണിക്കൂറിലധികം വേണം. ആവിയിലാണെങ്കിൽ തന്നെ ഇതിലെത്ര കൺട്രി ഓവനില്ല നമ്മുടെ ഈ അങ്ങനത്തെ ഓവനിൽ എത്ര സമയം വേണമെന്നുള്ളത് നോക്കി തന്നെ ചെയ്യണം. അപ്പോൾ അത് അതിൻ്റെ വേവ് കുറയ്ക്കരുത്. ഇനി അഥവാ അത് എടുക്കുമ്പോൾ വെന്തില്ലെങ്കിൽ ഒന്നുകൂടെ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. നല്ലൊരു ഹെൽത്ത് ബൂസ്റ്ററാണ്. വാദത്തിനെ പരിഹരിക്കാനുള്ള മരുന്നുകളെല്ലാം കൂടി ചേർത്തതാണ്. അപ്പോൾ ഇതെല്ലാവരും ഈ കർക്കിടക മാസത്തിലൊന്ന് ശ്രമിച്ചു നോക്കുക. ഏതെങ്കിലും ചേമ്പ് വേണമെങ്കിലും എടുക്കാം. മടന്ത അതല്ലെങ്കിൽ കാട്ടിയേമ്പ് കിട്ടുന്നവർ അതെടുക്കുക. അതല്ലെങ്കിൽ വെട്ടി ചേമ്പിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ നാളെ ചെറിയ ചേമ്പ് വളർത്തുമല്ലോ അതിൻ്റെയോ ഇളം ഇലയെടുക്കാം. പുറത്തെ ഇല എടുത്താൽ കുറച്ച് ചൊറിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് കിട്ടും. പുറത്തെ കട്ടിയുള്ള ഇല എടുത്താൽ ഇത് ഇതുപോലെ പൊട്ടിപ്പോകാതെ നല്ല ടെക്സ്ചർ കിട്ടും. നല്ല റോളായിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല ടെക്സ്ചർ കിട്ടും അടയ്ക്ക്. അപ്പോൾ എന്തായാലും പല രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നമ്മുടെ ഫായ്സ് പറയുന്നതിൽ ചിലവർത് റെഡിയാകും, ചിലവർത് റെഡിയാകില്ല. നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം റെഡിയായിട്ടുണ്ട്. റെഡി ആയില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ച് കൃത്യമായിട്ട് വേവിച്ചങ്ങ് കഴിച്ചുകൊണ്ടാൽ മതി. അതിൻ്റെ ടെക്സ്ചർ നോക്കണ്ട. അപ്പം ഇത്രയും നേരം വീഡിയോ ശ്രദ്ധാപൂർവ്വം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. കർക്കിടകമൊക്കെ പകർച്ചപ്പനിയും വാതരോഗവും ഒന്നും ഇല്ലാത്തൊരു നല്ല മാസമായി ആരോഗ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.